ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? തെറാപ്പിക് ഇൻസ്ട്രുമെൻസ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പേസ് മേക്കർ പഠിച്ചിട്ടുണ്ടായിരുന്നു, വെന്റിലേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെഫിബ്രില്ലേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ട്രീറ്റ്മെൻറ് ആണ് എന്ത്? ഡയാതെർമി. അപ്പോൾ ഡയാതെർമിൻ്റെ മീനിങ് ത്രൂ ഹീറ്റിംഗ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് അല്ല കാലിനെല്ലാം കൈക്കെല്ലാം വേദന വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പണ്ട് ആവി ചൂട് പിടിക്കല്ലേ, തുറത്ത് മുക്കിയിട്ട് എന്ത് ചെയ്യും? ചൂട് പിടിക്കും. അപ്പോൾ ചൂട് പിടിക്കുമ്പോൾ, ഹലോ, കേൾക്കുന്നില്ല? ആ, അപ്പോൾ ചൂട് പിടിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ? മുട്ടിനൊരു വേദന വന്നു. അപ്പോൾ മുട്ടിന് ചൂട് പിടിക്കുമ്പോൾ അല്ലേ, ടവൽ യൂസ് ചെയ്തിട്ട് ചൂട് പിടിക്കുമ്പോൾ സ്കിന്ന് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യും? പൊള്ളിപ്പോവും അല്ലേ. ഉള്ളിലേക്ക് എന്ത് എത്തുന്നുണ്ടാവില്ല? ഹീറ്റ് എത്തുന്നുണ്ടാവില്ല, ക്ലിയർ അല്ലേ. അപ്പോൾ ഉള്ളിലേക്കും ഹീറ്റ് എത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ഡയാതെർമി എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വേർഡ് തന്നെയുണ്ട്, ഡയാതെർമി എന്ന് പറഞ്ഞാൽ ത്രൂ ഹീറ്റിംഗ്. എന്താ ത്രൂ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡീപ്പ് ഹീറ്റിംഗ് ആണ്. അതായത് ഉള്ളിലേക്ക് വരെ എന്ത് ചെയ്യും? ആ ചൂട് എന്ത് ചെയ്യും? പെനിട്രേറ്റ് ചെയ്ത് പോകും. അതായത് ഉള്ളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലഷ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലഷിൻ്റെ ഉൾഭാഗമെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂടാക്കാൻ പറ്റും അല്ലേ. നമ്മൾ എന്തിനാണ് ചൂട് പിടിക്കുന്നത്? യൂഷ്വലി ആ എക്യുപ്മെൻറ്റ് നമുക്ക് വരാം, അതിന് മുന്നേ നമ്മൾ എന്തിനാണ് ചൂട് പിടിക്കുന്നത്? ചൂട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കാലിൻ്റെ ബ്ലഡ് വെസൽസ് എല്ലാം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലേ, കുറച്ചുകൂടെ വലുതാവും. വലുതാകുമ്പോൾ എന്താ സംഭവിക്കുക? രക്തമോട്ടം അല്ല, ബ്ലഡിൻ്റെ ഫ്ലോ ചെയ്യും, കൂടും. അപ്പോൾ ഫ്ലോ കൂടുമ്പോൾ നമുക്ക് വേദനയൊക്കെ എല്ലാം എന്ത് കിട്ടും? ശമനം കിട്ടും. അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ പെയിനുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂട് പിടിക്കും. അപ്പോൾ സാധാരണ പഴയ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുക? ഹോട്ട് ടവൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഇലക്ട്രിക് അല്ല ലാമ്പ് അല്ലെങ്കിൽ ഹീറ്റർ എല്ലാം എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ഉപയോഗിക്കുമ്പോൾ ആ ചൂട് എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലാണ്. അപ്പോൾ സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ പുറത്ത് മാത്രം നമുക്ക് എന്ത് കിട്ടും? ചൂട് കിട്ടും. സ്കിന്ന് ചൂടായിട്ടാണ് ഉള്ളിലെ ടിഷ്യൂസിലേക്ക് എല്ലാം എന്ത് ചെയ്യുന്നത്? ചൂട് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഉള്ള കുഴപ്പം എന്താ? ചിലപ്പം സ്കിന്ന് വല്ലാതെ ചൂടായിട്ട് എന്ത് ചെയ്യും? തൊലി എന്ത് ചെയ്യുന്നു? നമ്മളെ പൊള്ളിപ്പോവും. അപ്പോൾ നമുക്ക് തൊലിക്കല്ല ചൂട് വേണ്ടത്, എവിടെയാ? ശരീരത്തിനുള്ളിലെ ടിഷ്യൂസിനാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഹീറ്റ് കിട്ടുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ഡയാതെർമി ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നല്ല ചൂടാവുക, പകരം എന്താ? ഈ ഉള്ളിൽ ത്രൂ ഔട്ട് ഏരിയ നമുക്ക് ഉള്ളിൽ ഡീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടിഷ്യൂസിന് എന്ത് ചെയ്യാൻ പറ്റും? ചൂടാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡയാതെർമി ദ ബോഡി ബിക്കംസ് എ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ബോഡി. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുക, നമ്മുടെ എക്യുപ്മെൻറ്റിലുണ്ടാവും. അപ്പോൾ ആ എക്യുപ്മെൻറ്റിൻ്റെ ആ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആരാക്ട് ചെയ്യും? ബോഡി ആക്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞുതരാം, ബോഡി ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് സർക്യൂട്ട് ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്ത്? ബോഡി. ക്ലിയർ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നത്? ചൂടാക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിക്കുന്നത് എന്താ? നമുക്ക് ഒന്നുകിൽ റേഡിയോ ഫ്രീക്വൻസി വേവ് ഉപയോഗിക്കുക, അല്ലെങ്കിലോ ഹൈ ഫ്രീക്വൻസി എന്താ ആൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോഡീനെ ചൂട് പിടിപ്പിക്കുന്നത്. അടുത്ത സ്ലൈഡ് വന്നാ. ഹലോ, ആ അപ്പോൾ മൂന്ന് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് വേവ് ഡയാതെർമി ആണ്, പിന്നെ അടുത്തതോ മൈക്രോവേവ് ഡയാതെർമി, മൂന്നാമത്താണത് അൾട്രാസൗണ്ട് ഡയാതെർമി. ഇനി മൂന്നിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഷോർട്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? മെഗാഹെർട്സ് റേഞ്ചിൽ വരുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് വേവ് അല്ലേ. നമ്മൾ സാധാരണ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു 30 MHz ഉള്ള വേവ് ആണ് നമ്മൾ ഷോർട്ട് വേവ് ഡയാതെർമിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് വേവ് ഡയാതെർമിയിൽ ഏകദേശം ഒരു മെഗാഹെർട്സ് റേഞ്ചിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വേവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി അതിലും ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്തായി മാറിയത്? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോവേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് ഏകദേശം GHz റേഞ്ചാണ് വരിക. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 2.4 GHz ഉള്ള വേവ് ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ എന്താ മൈക്രോവേവ് ആയിട്ടുണ്ട്? മൈക്രോവേവ് ഓവൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ ടെക്നിക്ക് തന്നെയാണ് എന്ത്? മൈക്രോവേവ് ഡയാതെർമി. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞതാണെങ്കിൽ എന്ത് വിളിക്കുക? അതിനാ ഷോർട്ട് വേവ് ഡയാതെർമി എന്ന് വിളിക്കും. മെഗാഹെർട്സ് റേഞ്ചിലെ വേവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത് എന്ത് വിളിക്കുക? അതിനാ മൈക്രോവേവ് ഡയാതെർമി എന്ന് വിളിക്കും. ഇനി മൂന്നാമത്താണെന്ത്? അൾട്രാസൗണ്ട് ഡയാതെർമി. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ആദ്യത്തെ രണ്ടും എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലേ. മൂന്നാമത്തത് എന്താണ്? ഇത് രണ്ടും ട്രാൻസ്വേഴ്സ് വേവാ അല്ലേ. അപ്പോൾ മൂന്നാമത്തതാണ് നമ്മളെന്ത് സൗണ്ട് വേവ് ആണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് വേവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോഡി ടിഷ്യൂവിന് എന്താക്കാം? ചൂട് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രണ്ടും എന്താ റേഡിയോ ഫ്രീക്വൻസി അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. മൂന്നാമത്തത് എന്താണ്? സൗണ്ട് വേവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കേരള ആ മൈക്രോവേവ് ആ റേഡിയോ ഫ്രീക്വൻസി വേവ് തന്നെ രണ്ട് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കുറഞ്ഞാൽ എന്ത് വിളിക്കുക? ഷോർട്ട് വേവ് ഡയാതെർമി. ഫ്രീക്വൻസി കൂടിയ വേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറിയത്? മൈക്രോവേവ് ഡയാതെർമിയായി മാറി. കേരള നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് ഷോർട്ട് വേവ് ഡയാതെർമി.
ഇവിടെ എഴുതിയിരുന്നു ഷോർട്ട് വേവ് ഡയോതെർമൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാ? 27.12 MHz ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസിയുള്ള വേവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ വേവ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതിന്റെ ഫ്രീക്വൻസി എന്താ, വളരെ ഹൈ ആണ് അല്ലെ. 27 MHz എന്ന് ഏകദേശം 27 ലക്ഷം അത്രയും ഫ്രീക്വൻസിയുള്ള വേവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിഗ്നൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താ? മോട്ടോർ ഓർ സെൻസറി നേഴ്സ് ആർ നോട്ട് സ്റ്റിമുലേറ്റഡ് ആൻഡ് ദർ ഈസ് നോ കൺട്രാക്ഷൻ ഓഫ് മസിൽസ്. ഈ വേവ് ഇത്രയും ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ മോട്ടോർ നേഴ്സ് എന്താ, അല്ലെങ്കിൽ സെൻസറി നേഴ്സ് എന്താ, നമുക്കറിയാം അല്ലെ, നമ്മുടെ കൈയും കാലിലും ചലിക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ പോകുന്ന നേർവാണെന്ത് മോട്ടോർ നേഴ്സ്. നമ്മളെ സെൻസറി ഓർഗൻസ് നിന്ന് സിഗ്നൽ ബ്രെയിനിലേക്ക് പോകുന്ന നേർവാണെന്ത് സെൻസറി നേർവ്. ഈ രണ്ട് നേർവിനെയും ആരും ഉപദ്രവിക്കില്ല, സ്റ്റിമുലേറ്റ് ചെയ്യില്ല. ഈ 27.12 MHz ഉള്ള സിഗ്നൽ എന്ത് ചെയ്യില്ല, എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ വേവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യന്റിന് എന്ത് തോന്നില്ല, ഡിസ്കംഫേർട്ടും മസിലിന് എന്ത് ചെയ്യില്ല, യാതൊരു ഡിസ്കംഫേർട്ടും എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. ഇനി ഈ കാണുന്നതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. കണ്ടാ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് എന്താ വേണ്ടത്? 27 MHz ഉള്ള ഒരു സിഗ്നല് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യണം, കടത്തി വിടണം. അതെങ്ങനെ കടത്തി വിടണം നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നേ ആദ്യത്തെ പണി എന്താ, നമ്മളെ 27 MHz ഉള്ള ഒരു വേവ് എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അപ്പൊ ആരാ വേവ് ജനറേറ്റ് ചെയ്യുക, ഓസിലേറ്റർ അല്ലേ. അപ്പൊ ഹൈ ഫ്രീക്വൻസി വേവ് ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റർ നമ്മൾ എന്ത് വിളിക്കും, RF ഓസിലേറ്റർ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഈ 27 MHz ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, കണ്ട ഒരു RF ഓസിലേറ്റർ ഉണ്ട്, ശരിയല്ലേ. ഇനി ഓസിലേറ്റർ വെറുതെ വർക്ക് ചെയ്യുമോ, അതിനെന്ത് വേണം, പവർ സപ്ലൈ വേണം. അപ്പൊ എന്തുണ്ട് ഇവിടെ, ഒരു പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് ഈ RF ഓസിലേറ്റർ എന്ത് ചെയ്യും, 27 MHz ഉള്ള സൈൻ വേവിന് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും, ക്ലിയറല്ലേ. ഇനി ആ സൈൻ വേവ് ജനറേറ്റ് ചെയ്ത സൈൻ വേവ് നമ്മുടെ പ്രത്യേക പാഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്ലിയറല്ലേ. അപ്പോൾ ഈ വേവിന്റെ ഫ്രീക്വൻസിയും കൃത്യമായിരിക്കണം, ഫ്രീക്വൻസി മാറിക്കഴിയാൻ പാടില്ല. അതുപോലെ ഈ RF ഓസിലേറ്റർ എന്ന് വരുന്ന സിഗ്നലിന്റെ പവറെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം, പേഷ്യന്റ് കാലോ കയ്യോ അങ്ങനത്തെ പൊള്ളിപ്പോയില്ലേ, നല്ല ഹൈ പവർ സിഗ്നലിൽ നമ്മൾ കൊടുത്തിനെങ്കിൽ ചിലപ്പം പേഷ്യന്റിന്റെ സ്കിൻ എന്ത് ചെയ്യും, ബേൺ ചെയ്ത് അല്ലേ, പൊള്ളിപ്പോവും. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ RF ഓസിലേറ്റർ എന്ന് വരുന്ന പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മോണിറ്റർ പാനൽ ഉണ്ട്. ഈ പാനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന RF വേവിന്റെ ഫ്രീക്വൻസിയും പവറെല്ലാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിലോ കുറക്കാൻ പറ്റും, ക്ലിയർ അല്ലേ. അത് എന്നിട്ട് പ്രത്യേക ഇലക്ട്രോഡ് വഴി എങ്ങോട്ടേക്ക് കടത്തിവിടും, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, കടത്തിവിടും, ക്ലിയർ അല്ലേ. അപ്പൊ കടത്തിവിടുമ്പോൾ എന്താ സംഭവിക്കുക, ഈ RF വേവ് ആരാ ജനറേറ്റ് ചെയ്യുന്ന, ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന വേവ് നമ്മൾ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസിയും പവറെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ ആർക്ക് കൊടുക്കും, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ, അവിടെ തട്ടിയിട്ട് കുറച്ച് സിഗ്നൽ ചിലപ്പോൾ തിരിച്ചെങ്ങോട്ടേക്ക് കയറാം, RF ഓസിലേറ്ററിലേക്ക് തന്നെ തിരിച്ചു വരാം, മനസ്സിലായോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന വേവ് ഏതെങ്കിലും കാരണവശാൽ തിരിച്ച് ഈ ഓസിലേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, മാറിപ്പോവും, മനസ്സിലായോ. അപ്പോൾ ഫ്രീക്വൻസി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ RF ഓസിലേറ്റർ പുറത്തേക്ക് കൊടുക്കുന്ന വേവ് ഒരിക്കലും തിരിച്ചങ്ങോട്ടേക്ക് വരാൻ പാടില്ല, റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ഓസിലേറ്ററിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫോമർ RF വേവ് എന്ന് വരുന്ന സിഗ്നലിന് എവിടത്തേക്ക് കൊടുക്കും, ഇലക്ട്രോഡ് വഴി പേഷ്യൻ്റെ ബോഡിയിലേക്ക് കൊടുക്കും. ഇനി റിഫ്ലക്ട് ചെയ്ത് ഒരു സിഗ്നലിനെ അവൻ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല, തിരിച്ച് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യില്ല, കടത്തിവിടും. അപ്പം ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം മനസ്സിലായില്ലേ. പവർ സപ്ലൈ ഉണ്ട്, ഹൈ ഫ്രീക്വൻസി 27 MHz വേവ് ജനറേറ്റ് ചെയ്യും, ആ വേവിൻ്റെ ഫ്രീക്വൻസിയും പവറും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വേവ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്. അതുവഴി ഇലക്ട്രോഡ് വഴി നേരെ എവിടത്തേക്ക് കൊടുക്കും, പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, കൊടുക്കും, കയറണം. ഇനി പാനലിൻ്റെ യൂസ് മനസ്സിലായിട്ടില്ലേ. ഇവിടെ നമുക്ക് പവർ കൺട്രോൾ ചെയ്യാം, അതായത് പേഷ്യൻറ്റിനെ പൊള്ളിപ്പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ പറ്റും. ഈ സ്ലൈഡ് കണ്ടോ, ഒന്നാ ഇതാണ് നിങ്ങളെ ഷോർട്ട് വേവ് ഡയോതെർമി എക്യുപ്മെന്റ്. ഇത് ആമസോണിലെല്ലാം കിട്ടും, എനിക്ക് തോന്നുന്നു 28,000 രൂപ 30,000 രൂപയായി മെഷീൻ ഉള്ളത്. അപ്പൊ ഇവിടെ കണ്ട നിങ്ങൾ, ഇതാണ് ആ പാനൽ. ആ പാനൽ നിങ്ങൾക്ക് എന്താ, ഫ്രീക്വൻസി കാണാൻ പറ്റും, പവർ കാണാൻ പറ്റും, അല്ല വേവ് ഇതൊക്കെ കാണാം. അത് നിങ്ങൾക്ക് കൂട്ടാ കുറക്കാ ഫ്രീക്വൻസി മാറ്റാ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളെ ഔട്ട്പുട്ട്. കണ്ടാ ഇവിടെയാണ് നിങ്ങൾ എന്തിയാ ഇലക്ട്രോഡ് പാഡ് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യുക. പാഡും അതിൻ്റെ കൂടെ കിട്ടും. കണ്ടാ ഇവിടെ ഡയഗ്രത്തിൽ ഇതാണ് ആ പാഡ്. ഇതെന്താന്ന് പറഞ്ഞുതരാം. ഇത്രയും ഈ പെട്ടി നിങ്ങൾക്ക് മനസ്സിലായി, എക്യുപ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ഇതിന്റെ പുറത്തേക്ക് വരുന്ന സിഗ്നൽ എന്തായിരിക്കും, 27 MHz ഉള്ള വേവ് ആയിരിക്കും, സിഗ്നൽ ആയിരിക്കും, ക്ലിയർ അല്ലേ. അത് ഈ പാഡ് വഴിയാണ് പേഷ്യന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, കടത്തിവിടുന്നത്.
ഇനി രണ്ട് തരം പാഡ് ഉണ്ട്, മനസ്സിലാ? അതായത് കപ്പാസിറ്റി മെത്തേഡ് വഴിയും ഇൻഡക്റ്റീവ് എക്യുപ്മെന്റ് എല്ലാം സെയിം ആണ് കേട്ടോ. കപ്പാസിറ്റി മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് വഴിയോ നിങ്ങൾക്ക് ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചൂടാക്കാൻ പറ്റും, ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെ നമ്മുടെ അപ്ലൈ ചെയ്യാം, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ഇലക്ട്രോഡ്സ് ഇൻ ഷോർട്ട് വേവ് ഡയത്രമി. അപ്പൊ ഷോർട്ട് വേവ് ഡയത്രമി രണ്ട് ടൈപ്പ് ഉണ്ട്, കപ്പാസിറ്റീവ് ഡയത്രമി ഉണ്ട്, പിന്നെയോ ഇൻഡക്ടോ തെർമി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് വഴി ഉള്ള ഡയത്രമി ഉണ്ട്. അപ്പൊ ദർ ആർ ടു ടെക്നിക്സ് ഓഫ് അപ്ലൈയിങ് ഹീറ്റ് ടു ദ ബോഡി, ദർ കപ്പാസിറ്റീവ് മെത്തേഡ് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ എക്യുപ്മെന്റ് എല്ലാം സെയിം ആണ്, പക്ഷെ ഹീറ്റ് നിങ്ങൾക്ക് രണ്ട് പ്രിൻസിപ്പിൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡീനെ ചൂടാക്കാം. ഒന്നാമത്തെ ആണെന്ത് കപ്പാസിറ്റി മെത്തേഡ്, രണ്ടാമത്തെ ആണെന്ത് ഇൻഡക്റ്റീവ് മെത്തേഡ്. ക്ലിയർ അല്ലേ? ഇതാണ് കപ്പാസിറ്റി മെത്തേഡ് പാഡ് കാണുന്നു. നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണെന്ത് കപ്പാസിറ്റി മെത്തേഡ്. അപ്പൊ ഷോർട്ട് വേവ് ഡയറക്ടർമി രണ്ട് ടൈപ്പ് ഉണ്ട്, കപ്പാസിറ്റി മെത്തേഡ് ഉണ്ട്, പിന്നെയോ ഇൻഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിലൊന്നാമത്തെ കപ്പാസിറ്റി മെത്തേഡ്. ഇൻ ദി കപ്പാസിറ്റർ മെത്തേഡ് ദ പാഡ്സ് ഫോം ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആൻഡ് ദി ബോഡി ടിഷ്യൂസ് ബിറ്റ്വീൻ ദി പാഡ്സ് ആക്ട്സ് ദി ഡൈലക്ട്. അതായത് ഡൈലക്ട് ഹീറ്റിംഗ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിൽ രണ്ട് തരം ഹീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഡൈലക്ട്രിക് ഹീറ്റിംഗ് ഉണ്ട്, പിന്നെ കേൾക്കുന്നില്ല, ഹലോ ഹലോ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റി മെത്തേഡിൽ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കാണിച്ചില്ല രണ്ട് പാഡ് ഉണ്ട് അല്ലേ, ഈ രണ്ട് പാഡ് നമ്മൾ കാലോ കയ്യോ എവിടെയാണെന്ന് വെച്ചാൽ ആ കാലിൻ്റെ മേലെയും താഴെയും എന്ത് വെക്കും, ഈ പാഡ് വെക്കും, മനസ്സിലായി? അപ്പോൾ പാഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, നമ്മളെ കപ്പാസിറ്ററിൻ്റെ രണ്ട് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റി പിടിച്ചു, അപ്പോൾ അതിലെന്താ ഉണ്ടാവുക, രണ്ട് മെറ്റലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവും, ഇടയിൽ എന്താ ഉണ്ടാവുക, ഡൈഇലക്ട്രിക് ഉണ്ടാവും, ശരിയല്ല? അപ്പോൾ രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറിയത്, കപ്പാസിറ്ററായി മാറി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഈ രണ്ട് പാഡ് എടുത്തിട്ട് എൻ്റെ എനിക്കിപ്പം കൈക്കാ വേദനയെങ്കിൽ കൈയിൻ്റെ മേലെയും താഴെയും എന്ത് ചെയ്യും, ഈ പാഡ് പ്ലേസ് ചെയ്യും. ഈ പാഡ് എന്തായി മാറി, മെറ്റലിൻ്റെ പ്ലേറ്റ്സായി മാറി. ഈ രണ്ട് പാഡിനിടയിൽ എന്താ ഉള്ളത്, എൻ്റെ കൈയല്ലേ ഉള്ളത്. അപ്പോൾ കൈ എന്തായിട്ട് ആക്ട് ചെയ്യും, ഡൈഇലക്ട്രിക്കായിട്ട് ആക്ട് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം നല്ല, നമ്മൾ കടയിൽ പോയി കപ്പാസിറ്റർ വാങ്ങിക്കും, അപ്പോൾ വാങ്ങിക്കും നമ്മൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ നല്ല കമ്പനിയിൽ തന്നെ വാങ്ങിക്കണം. നല്ല കമ്പനിയുടെ അല്ലെങ്കിൽ എന്താ കുഴപ്പം, അതിൻ്റെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തായിരിക്കില്ല, അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നല്ല ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ചൂടാവുമൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ ലോക്കൽ ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ എന്താ കുഴപ്പം, അതിൻ്റെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അത്ര നല്ലതായിരിക്കില്ല, മനസ്സിലായോ? അപ്പോൾ നല്ല ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ നല്ല ഇൻസുലേറ്റർ അല്ല എങ്കിൽ എന്താ സംഭവിക്കുക, ആ കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വല്ലാണ്ട് ചൂടാവും, ശരിയല്ല? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ രണ്ട് പാഡിനിടയിൽ ആരാ ഉള്ളത്, എൻ്റെ കൈയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ കൈ നല്ല ഡൈഇലക്ട്രിക് ആണോ, നമ്മളെ എന്തല്ല, നല്ല ഡൈഇലക്ട്രിക് അല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതൊരു കപ്പാസിറ്ററിലെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡൈഇലക്ട്രിക് നല്ലതല്ലാത്തത് കൊണ്ട് ആ ഡൈഇലക്ട്രിക് എന്ത് ചെയ്യും, അതായത് ചെറുങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൈഇലക്ട്രിക് എന്ത് വരും, ഹീറ്റ് ആവും, ചൂടാവും, മനസ്സിലായി? അപ്പോൾ നമ്മുടെ ബോഡി ടിഷ്യൂ നല്ല ഡൈഇലക്ട്രിക് അല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക, ആ ബോഡി ടിഷ്യൂ ഡൈഇലക്ട്രിക് എന്ത് ചെയ്യും, ചൂടാവും, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പാഡിനിടയിൽ ആരാ ഉള്ളത്, എൻ്റെ നല്ല ഡയലക്ട്രിക് അല്ലാത്തത്, പുവർ ഡയലക്ട്രിക്കായ ബോഡി ടിഷ്യൂ, അതായത് എൻ്റെ കൈയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ കൈ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി ആർ എഫ് വേവ് കൊടുക്കുമ്പോൾ, സിഗ്നൽ കൊടുക്കുമ്പോൾ, എന്താ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ കൈ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങും, ചൂടാവാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, കപ്പാസിറ്റി മെത്തേഡ് ഡയാത്രമി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ ചൂടാവുന്നത്, ഡൈഇലക്ട്രിക് അല്ലേ ചൂടാവുന്നത്, അപ്പോൾ ഡൈഇലക്ട്രിക് ആണ് ചൂടാവുന്നത്. പ്ലേറ്റ് ചൂടാവുമോ, പ്ലേറ്റ് ചൂടാവില്ല. അപ്പോൾ നിങ്ങളെ സ്കിൻ ഒന്നും പൊള്ളിപ്പോയില്ല, പ്ലേറ്റ് ചൂടാകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കൈയിൻ്റെ സ്കിന്ന് പൊള്ളിപ്പോവുക. ഇവിടെ എന്താ ചൂടാവുന്നത്, ഡൈഇലക്ട്രിക്, അതായത് നിങ്ങളുടെ കൈ തന്നെയാണ് ചൂടാവുന്നത്. അപ്പോൾ കൈ ഇവിടെ നിന്ന് അങ്ങോളം ഉള്ളു മുഴുവൻ എന്ത് ചെയ്യും, ചൂട് പിടിക്കും, മനസ്സിലായി? പ്ലേറ്റിൽ എന്ത് ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല. അപ്പോൾ സ്കിന്നൊന്നും പൊള്ളിപ്പോവില്ല, നിങ്ങളുടെ കൈയിൻ്റെ ഉള്ളു ഉൾഭാഗം എന്ത് ചെയ്യും, നല്ലോണം എന്ത് ചെയ്യും, ചൂട് കിട്ടും അല്ലേ. അതാണ് എന്ത് പേര് വന്നതിന്, ത്രൂ ഹീറ്റിംഗ് അല്ലെങ്കിൽ എന്താ ഡയാത്രമി എന്ന് പേര് വിളിക്കാൻ കാരണം, ക്ലിയർ അല്ല? അപ്പം ഇതാണ് എന്ത് കപ്പാസിറ്റി മെത്തേഡ്. അപ്പം എന്താ ചോദിച്ചാൽ പറയാം, ഈ രണ്ട് പാഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, കപ്പാസിറ്റിൻ്റെ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതിനിടയിൽ വരുന്ന നമ്മളെ അല്ല പുവർ ഡയലക്ട്രിക് ആയിട്ടുള്ള ബോഡി ടിഷ്യൂ എന്തായിട്ട് ആക്ട് ചെയ്യും, ഡയലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും അല്ല. ഈ പുവർ ഡയലക്ട്രിക് ആയതുകൊണ്ട് അതിൽ ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ആ ഡയലക്ട്രിക് ലോസസ് കൊണ്ട് ആ പുവർ ഡയലക്ട്രിക് ആയ നമ്മുടെ ബോഡി ടിഷ്യൂ എന്ത് ചെയ്യാൻ തുടങ്ങും, ചൂടാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് അല്ല ടിഷ്യൂ ഉൾഭാഗം എല്ലാം എന്ത് കിട്ടും, ചൂട് കിട്ടും. അപ്പോൾ പൊള്ളി പോകുന്ന പ്രശ്നമില്ല, ക്ലിയർ അല്ല? ഇതാണ് എന്ത് കപ്പാസിറ്റർ മെത്തേഡ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം കണ്ടാ, ഇത് നിങ്ങളെ കൈയിൻ്റെ ജോയിൻ്റ് ആണ് അല്ലേ, ജോയിൻ്റ് ആണെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇവിടെ ആണ് ഫ്ലഷ് അല്ലേ, രണ്ട് ഇലക്ട്രോഡ് ആ പാഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും, ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഒരു ടൈമിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും,
ഏകദേശം 27 ലക്ഷം പ്രാവശ്യം ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം ഇതിനിടയിലുള്ള ബോഡി ടിഷ്യു പുവർ ഡയലക്ട്രിക്, അതുകൊണ്ട് ഈ ടിഷ്യു മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ചൂടാവാൻ തുടങ്ങും. അതാണ് എന്ത് കപ്പാസിറ്റി മെത്തേഡ് ഓഫ് ഡയാത്തർമി. കേറല്ലേ, അടുത്ത സ്ലൈഡ് വന്നാ. അടുത്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ, അതിൽ എഡി കറണ്ട് വഴിയല്ലേ ചൂടാവുന്നത് പാത്രം, അതുപോലെ തന്നെ ഇവിടെ ഇൻഡക്റ്റീവ് മെത്തേഡിൽ അല്ലെങ്കിൽ ഇൻഡക്ടോ തെർമിൽ എന്താ ചെയ്യുന്നത്, നമ്മൾക്ക് ജോയിന്റിലൊന്നും ചിലപ്പം പാഡ് പിടിപ്പിക്കാൻ പറ്റില്ല, കൈയിൻ്റെ ജോയിന്റ്, നീ ജോയിന്റ് അല്ല, കാലിൻ്റെ ജോയിന്റിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാഡ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ മെഷീൻ ഇത് തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കപ്പാസിറ്റി ആ പാഡിന് പകരം ഇതുപോലെ കോയിൽ കാലിന് ഇങ്ങനെ എന്ത് ചെയ്യും ചുറ്റും, കണ്ട ഇതാണ് നിങ്ങളെ കറണ്ട് ക്യാരിങ് എന്ത് കോയിൽ. അപ്പോൾ കോയിലിലൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഇവിടെ ഒരു എഡി കറണ്ട് ബോഡിയിൽ എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പോൾ എഡി കറണ്ട് ഹീറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ എഡി കറണ്ട് വഴി ഈ ബോഡി ടിഷ്യൂ എന്ത് ചെയ്യും ഹീറ്റ് ആവും. കേരള പക്ഷേ ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട്, എഡി കറണ്ട് ആയതുകൊണ്ട് നമുക്ക് എഡി കറണ്ട് എവിടെ ഉണ്ടാവാം, സർഫസിലാണ് ഉണ്ടാവാം. അപ്പോൾ അത് ചെറിയൊരു സൂപ്പർഫിഷ്യൽ ഹീറ്റിംഗ് ആയിരിക്കും, മറ്റേ കപ്പാസിറ്റി മെത്തേഡ് പോലെ അത്ര എഫക്റ്റീവ് അല്ല എന്ത് ഇൻഡക്റ്റോതെർമി. കാരണം ഇതിൽ ചൂടാവും, ഉള്ളിലേക്ക് അങ്ങനെ എന്ത് ചെയ്യില്ല ചൂട് പോവില്ല, പുറത്താണ് എന്ത് ചെയ്യുക മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക ഹീറ്റ് എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് എന്ത് ഇൻഡക്റ്റീവ് ഡയാതെർമി മെത്തേഡ്. കേരള അപ്പോൾ ഇതാണ് എന്ത് ഷോർട്ട് വേവ് ഡയാതെർമിയിൽ രണ്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്, കപ്പാസിറ്റി മെത്തേഡിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡിൽ അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും സ്ലൈഡ് വന്നോ. അപ്പോൾ ഇതിലും അഡ്വാൻറ്റേജ് എന്താ, ഡയാതെർമിൻ്റെ അഡ്വാൻറ്റേജ് തന്നെ അല്ലേ. ഇതിലെന്താ, ത്രൂ ഹീറ്റിംഗ് ആയതുകൊണ്ട് എന്താ സ്കിന്നിലൂടെ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്ന, പകരം എന്താ ബോഡിയുടെ ബോഡി ത്രൂ ഔട്ട് എന്ത് ചെയ്യും യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യും ചൂട് പിടിക്കും. അപ്പോൾ അതാണ് എന്ത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ട്രീറ്റ്മെന്റ് ക്യാൻ ബി കൺട്രോൾ പ്രിസൈസ്ലി, അതായത് ചൂട് കൂടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, പേഷ്യന്റ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പവർ എന്ത് ചെയ്യാം കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ കെയർഫുൾ പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോഡ്സ് പെർമിറ്റ് ലോക്കലൈസേഷൻ ഓഫ് ദി ഹീറ്റ് ടു ദി റീജൻ ദാറ്റ് ടു ബി ട്രീറ്റഡ്, അതായത് എവിടെയാണോ ചൂട് പിടിക്കേണ്ടത് അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോഡ് പ്ലേസ് ചെയ്താൽ മതി, ബാക്കി ടിഷ്യൂ എന്ത് ചെയ്യില്ല ചൂട്. അപ്പോൾ വളരെ ലോക്കലൈസ്ഡ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂടാക്കാൻ പറ്റും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യാൻ ബി ക്ലോസ്ലി അഡ്ജസ്റ്റ് ബൈ മീൻസ് ഓഫ് ദി സർക്യൂട്ട് പാരാമീറ്റേഴ്സ്. അപ്പോൾ അയാൾ ചൂട് ആയിട്ട് നിലവിളിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ലതാണ് അതിൻ്റെ പാരാമീറ്റർ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ പവർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂട് കൂട്ടാനും പറ്റും, പിന്നെയും കുറക്കാനും പറ്റും. പിന്നെ ഡിസ്കംഫേർട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ, ലൈറ്റ് ആയിട്ട് ഉള്ളിൽ നിന്ന് ചൂട് പിടിക്കുന്നതുകൊണ്ട് സ്കിന്നൊന്നും പൊള്ളിപ്പോയില്ല, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലേ, ഡിസ്കംഫേർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ആർ എഫ് എനർജി യൂസ് ടു ഹീറ്റ് ടിഷ്യൂസ് ആൻഡ് പ്രൊമോട്ട്സ് ഹീലിംഗ് ഓഫ് ദി ഇഞ്ചുവേർഡ് ടിഷ്യൂസ് ആൻഡ് ഇൻഫ്ലമേഷൻസ്. അതായത് ഇഞ്ചുവേർഡ് ടിഷ്യൂ ചൂട് പിടിക്കുമ്പോൾ എന്ത് നമുക്ക് ട്രീറ്റ് ചെയ്ത് അല്ലെ, അതിൻ്റെ ഇപ്പം ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ കൊയാഗുലേഷൻ വഴി അല്ല എന്ത് ചെയ്യാം ബ്ലഡ് ബ്ലീഡിങ്ങിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് കുറക്കാനും പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താ, ഫ്രീക്വൻസി ട്യൂണിംഗ് മസ്റ്റ് ബി കെയർഫുള്ളി കെയറിഡ് ഔട്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ട്രീറ്റ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ഡ്യൂറിംഗ് ദി ട്രീറ്റ്മെന്റ്. അതായത് ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ, ഏത് വേവും എന്താ റിഫ്ലക്ഷൻ ഉണ്ടാവും, പുറത്തേക്ക് കൊടുക്കുമ്പോൾ സിഗ്നൽ തട്ടിയിട്ട് തിരിച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഓസിലേറ്റർ എന്താവും സ്റ്റേബിൾ അല്ല ഉണ്ടാവും, അത് വേറെ ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്ത് ജമ്പ് ചെയ്യും. നമ്മൾ അതിന് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്, എന്നാൽ തന്നെയോ നമ്മൾ എന്ത് ചെയ്യണം അത് ക്ലോസ്ലി എന്ത് ചെയ്യേണ്ടി വരും, ഇടക്കിടക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റൂല, എന്ത് ചെയ്യണം അത് നോക്കേണ്ട ഒരു കണ്ടിന്യൂസ് ആയിട്ട്. ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് ദി എമൗണ്ട് കൺവേർട്ടഡ് ആൻഡ് അബ്സോർബ്ഡ് ഹീറ്റ് വിത്തിൻ ദി ബോഡി ടിഷ്യൂസ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ചില ആൾ ഒരു എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തു, ഒരാൾക്ക് നമ്മൾ എന്താ ചൂട് കൊടുത്തു അല്ലേ, ഇനി അടുത്ത് അത് മാറി വേറൊരാൾ വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക അതേ എമൗണ്ട് ഹീറ്റാണ് അയാളെ ബോഡി അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്താ ബോഡിക്കനുസരിച്ച് എന്ത് ചെയ്യാതെ മാറും. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അയാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചോദിക്കേണ്ടി വരും അല്ലേ, അപ്പോൾ ഉള്ളുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അല്ല പേഷ്യനോട് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ ട്രീറ്റ്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഡിപെൻഡ് ഓൺ സബ്ജക്റ്റീവ് സെൻസേഷൻ ഓഫ് വാം ഫെൽറ്റ് ബൈ ദി പേഷ്യൻറ്റ്. അത് ഞാൻ പറഞ്ഞു അല്ലേ, അപ്പോൾ അയാൾ എത്ര ചൂടായൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും വേരി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇത് എന്താ കുറേ നേരം നീണ്ടു നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബേണിങ് അല്ല കൈയെല്ലാം എന്താ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത്
ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് എന്താ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. അടുത്ത സ്ലൈഡ് വന്നാ. അല്ല സാറേ, ഡിസ്അഡ്വാൻറ്റേജ് സൈഡ് ആണ്. അത് കഴിഞ്ഞ് ഡിസ്അഡ്വാൻറ്റേജ്? ഏ ഡിസ്അഡ്വാൻറ്റേജ് സൈഡ് അല്ലല്ലോ. അല്ല അല്ല, അടുത്ത മൈക്രോവേവിന്റെ വന്നാ. ഇല്ല, ആ ഇപ്പം മതി, ഇപ്പം ആ ഇപ്പഴാ വന്നത്. അടുത്ത മൈക്രോവേവ് ഡയാത്തർമ്. അപ്പൊ മൈക്രോവേവിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾ ഇലക്ട്രോഡ് കാലിന്റെ ഇടയിലാണ് വെക്കുക അല്ല, എന്നിട്ട് ആ ബോഡി എന്ത് ചെയ്യും, ആ സർക്യൂട്ടിന്റെ ഒരു പാർട്ടായി മാറുമായിരുന്നു, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചൂട് പിടിക്കുന്നത്. ഈ മൈക്രോവേവിൽ നമുക്ക് പേര് തന്നെ ഉണ്ട്, വേവ് അല്ലേ. അപ്പോൾ വേവ് ആയതുകൊണ്ട് വേവിന് എന്താ ഗുണം, അവൻ ഏടി നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, അവൻ ആ സ്വതന്ത്രമായിട്ട് അവൻ്റെ വഴിക്ക് എന്ത് ചെയ്യാവൻ പോകും. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആര് നിൽക്കണം, നമ്മൾ നിന്നാൽ നമുക്ക് ആ വേവ് കിട്ടും, നമ്മളെ ബോഡി എന്ത് ചെയ്യും, ചൂടാവും. അപ്പോൾ ഈ എക്യുപ്മെൻറ്റിൽ ഒരു ട്രാൻസ്മിറ്റർ പോലത്തെ ഒരു ആൻറ്റന പോലത്തെ ഒരു സാധനം ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഈ മൈക്രോവേവ് എന്ത് ചെയ്യും, പുറത്തേക്ക് എന്ത് ചെയ്യും, പോകും. ആ മൈക്രോവേവ് പോകുന്ന വഴിക്ക് നമ്മളെ ബോഡി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡി എന്ത് ചെയ്യും, ചൂടാവും. കേരളം അപ്പം എങ്ങനെയാണ് മൈക്രോവേവിൽ ബോഡി ചൂടാവുന്നത്? അപ്പോൾ നമുക്കറിയാം നമ്മളെ ബോഡിയിലെല്ലാം വാട്ടർ മോളിക്യൂൾസ് അല്ലേ ഉള്ളത്. അപ്പോൾ മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2.4 GHz. ആ ഒരു ഫ്രീക്വൻസിയുള്ള വേവ് നമ്മളെ ബോഡിയിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മളെ വാട്ടർ മോളിക്യൂളിലെല്ലാം, വാട്ടർ മോളിക്യൂളിൽ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് എന്ത്, 2.4 GHz. ഈ വാട്ടർ മോളിക്യൂളിലെല്ലാം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി? അപ്പോൾ വെള്ളം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ മോളിക്യൂള് ചൂടാവും. മനസ്സിലായി? അപ്പോൾ ചൂടാവുമ്പോൾ ബോഡി നാച്ചുറലി എന്ത് ചെയ്യും, ഹീറ്റ് ആവും. കേരള അപ്പോൾ നമ്മൾ മൈക്രോവേവ് ഓവൻ്റെ അതേ വർക്കിംഗ് തന്നെ. ഓവൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട് മൈക്രോവേവ് ഓവനിൽ അല്ലേ. എന്താ ചെയ്യുന്നത്, അതിൽ കേക്കെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് എന്ത് ചെയ്യും, പുറമെ പൊള്ളിപ്പോല, ഉള്ളു ഭാഗം മുഴുവൻ എന്ത് ചെയ്യും, ഒരുപോലെ എന്ത് ചെയ്യും, അത് ചൂടാവും അല്ലേ. ചൂടാവുമ്പോൾ അതിൽ കുറേ പരിപാടിയുണ്ട്. സാധാരണ നമ്മൾ മൈക്രോവേവ് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ആ വെച്ചിനും കേക്കിൻ്റെ ഒരു ഭാഗം മാത്രമേ ചൂടാവും, ബാക്കി സൈഡൊന്നും ചൂടാവില്ല. അതിനവർ ഒന്നിക്കൽ ആ കേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, പ്ലേറ്റിംഗ് ഇങ്ങനെ കറങ്ങുന്നതാണ് നിങ്ങൾ അല്ലേ. അതെല്ലാം ഇപ്പോഴത്തേക്ക് കറങ്ങുമൊന്നുമില്ല, ആ സാധനം അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും. മോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ മെക്കാനിസം ഉണ്ട്, അതുവഴി വേവിനെ നല്ല തന്നെ സ്റ്റാൻഡിങ് വേവ് ഉണ്ടാക്കും. സ്റ്റാൻഡിങ് വേവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ഭാഗവും ഒരേപോലെ ചൂട് കൂടും. അപ്പം എന്തോ ആയിക്കോട്ടെ, ഈ ഒരു കേരളം അപ്പം എന്തുകൊണ്ടാണ് ചൂടാവുന്നത്, ബോഡിയിലെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഈ വേവിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. കേരളം അപ്പോൾ ഇവിടെ കുഴപ്പം എന്താ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്രീക്വൻസി 2.4 GHz ആണ്. ഇവിടെ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ഡിഷ് ടി വി ഇല്ലേ, മഴ പെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ ആ സാധനം? മഴ പെയ്യുമ്പോൾ ടാറ്റാ സ്കൈ ഡിഷ് ടി വി ഒന്നും കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്, റെയിൻ എന്ത് ചെയ്യും, ആ ഫ്രീക്വൻസി ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലേ, KU ബാൻഡാണ് ട്രാൻസ്മിറ്റർ. ആ ഫ്രീക്വൻസിയുള്ള സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, മഴ മേഘമല്ല എന്ത് ചെയ്യുന്ന വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്തിട്ട് മഴ എന്ത് ചെയ്യും, ചൂടാവാനൊന്നുമില്ല, ചെറിയ സിഗ്നൽ അല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസ് എന്ത് ചെയ്യും, അതിനാ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചൂടാവും. അപ്പോൾ ഇവിടെയുള്ള കുഴപ്പം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട വേവ് എന്ന് പറഞ്ഞാൽ 2.4 GHz ആണ്. നമുക്ക് ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു ഫ്രീക്വൻസിയാണ്. ക്ലിയർ അല്ലേ? ഇത്രയും വലിയ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിലുള്ള ആൾക്കാരെ കൊണ്ടൊന്നും ആവില്ല. നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, അവനെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല, അവനില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഉപയോഗിക്കുക. ആ എക്യുപ്മെൻ്റ് വിളിക്കുന്ന പേരാണെന്ത്, മാഗ്നെട്രോൺ. അപ്പം മനസ്സിലായി? അപ്പം മാഗ്നെട്രോൺ എന്ന് പറയുന്നത് എന്താ, ഹാർട്ട്ലി ഓസിലേറ്റർ എല്ലാം പോലെയുള്ള ഒരു ഓസിലേറ്റർ ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഹൈ ഫ്രീക്വൻസി 2.4 GHz മൈക്രോവേവ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ നല്ല വിലയുണ്ട് അതിന്. ആ ഓസിലേറ്റർ ആണെന്ത്, നമ്മുടെ റഡാറിലില്ലേ, റഡാറിലൊക്കെ ഉപയോഗിക്കുന്നു, റഡാറിലുണ്ട്, നിങ്ങളുടെ മൈക്രോവേവ് ഓവനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓസിലേറ്റർ ആണെന്ത്, മാഗ്നെട്രോൺ ഓസിലേറ്റർ. മാഗ്നെട്രോൺ ഓസിലേറ്റർ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ ഓസിലേറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഒരു ഡയഗ്രാം വന്നാ. അപ്പം ഇതാണ് അതിൻ്റെ ഡയഗ്രാം മാഗ്നെട്രോണിൻ്റെ. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ മൗസ് കാണുന്നില്ലേ, ഇതാ മാഗ്നെട്രോൺ ചെയ്ത് ഇങ്ങേരാണ് ആള്. മനസ്സിലായി? ഇവനാണ് എന്ത് ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസി 2.4 GHz ഉള്ള മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്ന ആളാണെന്ന് ഇവിടെ കാണിച്ചത്. മനസ്സിലായി? ഇവൻ വെറുതെ വർക്ക് ചെയ്യില്ല, ഇവൻ എന്ത് വേണം, നല്ല ഹൈ വോൾട്ടേജിലേ ഇവൻ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിന് ഹൈ വോൾട്ടേജ് എന്ത് വേണം, DC വേണം, ഡയറക്റ്റ് കറണ്ട് വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് സപ്ലൈ മെയിൻ അല്ലേ ഉള്ളൂ, ഇതാ കണ്ട ഈ സപ്ലൈ മെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി ഫിൽട്ടർ. ആ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ, അതായത് നോയ്സ് ഒന്നും പറ്റും, കാരണം വെച്ചാൽ ഇതിനകത്ത് കയറാൻ പാടില്ല. നോയ്സ് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ആണ് എന്ത് ചെയ്യുക, മാറുക. മനസ്സിലായി? ഫ്രീക്വൻസി ഒരിക്കലും മാറാൻ പാടില്ല, 2.4 തന്നെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് പ്യുവർ DC തന്നെ എന്ത് വേണം, മാഗ്നെട്രോണിന് വേണ്ടി വരും. ഈ സപ്ലൈ മെയിൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ഫ്രീക്വൻസി ഫിൽട്ടറെല്ലാം കൊടുത്തിട്ട് ഇതാ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ, ട്രാൻസ്ഫോമർ വഴി എന്ത് ചെയ്യുക, അതിനാ DC ആക്കി എന്താ ലെസ് അപ്പ് ചെയ്ത്, പിന്നെ എന്ത് ചെയ്യുക, അതിനാ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനാ റെക്ടിഫൈ കണ്ടാ
വാൾവ് റെക്ടിഫയർ ഉണ്ട്. റെക്ടിഫൈ ചെയ്തിട്ട് ആ സപ്ലൈ എവിടത്തേക്ക് കൊടുക്കും? മാഗ്നട്രോണിലേക്ക് കൊടുക്കും. അപ്പം ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ എന്തുണ്ട് ഇവിടെ? റെക്ടിഫയർ ഉണ്ട്. ക്ലിയർ അല്ല? ഇനി മാഗ്നട്രോൺ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ എക്സ്റേ ട്യൂബ് എല്ലാം പഠിച്ചിട്ടില്ല നിങ്ങൾ? എക്സ്റേ ട്യൂബ് എല്ലാം പോലെ അതിൽ ഒരുപാട് എന്ത് വേണം, ഇലക്ട്രോൺസ് നമ്മൾ പമ്പ് ചെയ്യുക ഇതിലേക്ക്. എക്സ്റേ മെഷീനിൽ ഇലക്ട്രോൺസ് അല്ല പമ്പ് ചെയ്തിട്ട് ടങ്സ്റ്റന്റെ പ്ലേറ്റ് പോയി ഇടിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, എക്സ്റേ വരുന്നത്. അപ്പോൾ അതുപോലെ മാഗ്നട്രോൺ നമുക്ക് എന്ത് വേണം, ഇലക്ട്രോൺ എന്ത് ചെയ്യണം, പമ്പ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ ആരാ ജനറേറ്റ് ചെയ്യുക പുറത്തേക്ക്? ഫ്രീ ആയിട്ട് ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടുന്ന ആരാ? ചില മെറ്റലായിരിക്കും അല്ലെ, വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞ മെറ്റലാണ്. മെറ്റലിനെ ചൂടാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇലക്ട്രോൺ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിനും എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് സപ്ലൈ എന്തുണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ കുഴപ്പം വെച്ചാൽ നമ്മൾ സാധാരണ ഇതുപോലെയല്ല മാഗ്നട്രോൺ എന്നെല്ലാം പറഞ്ഞ ടെക്നിക്കെല്ലാം ടെക്നോളജിയൊക്കെ മാറ്റമാണ്. അത് നിങ്ങൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. നമ്മൾ പഴയ ടി വി ഇല്ലേ, ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിക്ചർ ട്യൂബിൽ സിഗ്നൽ പിക്ചർ വരുന്നുണ്ടാവും. കാരണം അത് ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, പിക്ചർ ട്യൂബ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ പെട്ടെന്ന് വരില്ല, കുറച്ച് ചൂടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഈ കോയിലെല്ലാം എന്ത് ചെയ്യും, മാഗ്നട്രോൺ എന്ത് ചെയ്യണം, ഒന്ന് ചൂടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് തന്നെ മാഗ്നട്രോണിലേക്ക് സപ്ലൈ പോകുന്നുണ്ടാവും. അതിൻ്റെ കോയിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ, ഇലക്ട്രോണിക്സ് അല്ലേ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിവിടെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. ഒരു 4 മിനിറ്റ്, ഒരു 3 മിനിറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ മാഗ്നട്രോൺ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനിലായി. ക്ലിയർ അല്ല? അപ്പോൾ ആ 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ എക്യുപ്മെൻറ്റ് എന്താ, ഈ വേവ് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിനെ പേഷ്യൻറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഒരു ആന്റിന പോലത്തെ സംഭവം ഉണ്ടാ അല്ലേ, കോൺ ആന്റിന പോലുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോവേവ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ സപ്ലൈ ഓൺ ചെയ്യുക അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, മൈക്രോ മാഗ്നട്രോണിലേക്ക് ഡി സിയും പിന്നെ കോയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ടാവും. ടൈമിംഗ് സർക്യൂട്ട് എന്ത് തരും, ഇൻഡിക്കേഷൻ തരും. അപ്പോൾ ഇൻഡിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ മാഗ്നട്രോൺ എന്ത് പുറപ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, മൈക്രോവേവ് സിഗ്നൽ എന്ത് ചെയ്യും, പുറത്തേക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൈക്രോവേവിൻ്റെ ആൻറ്റിന പോർഷൻ. കേരളം ഇതാണ് ശരിയായ എക്യുപ്മെൻറ്റ്, മനസ്സിലാ, ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഡയഗ്രാണ് ഇവിടെ, ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ മെത്തേഡ് ഒരു ആന്റിന പോലെ സാധനം കണ്ടോ, പാഡ് പോലെ സാധനം കണ്ടോ, ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോവേവ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ചൂട് വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ അല്ലേ, അതുപോലെ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി ടിഷ്യൂ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ചൂട് എന്ത് ചെയ്യും, ആ ത്രൂ ഔട്ട് ആ പോകുന്ന ആ മൈക്രോവേവ് പോകുന്ന വഴിക്ക് ആരെല്ലാണോ ഉള്ളത് അവരെല്ലാം എന്ത് ചെയ്യും, അവർക്കെല്ലാം ചൂട് പിടിക്കും, അവരെല്ലാം എന്ത് ചെയ്യും, ചൂട് പിടിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോവേവ് ഡയാതെർമി വർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? ആ ഇതാണ് ഡയാതെർമി, ഏത് അൾട്രാസൗണ്ട്. ഇപ്പം ഇയാള് നമ്മൾ ഇത്രനാളും പഠിച്ചതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവിടെ എന്താ, ഇത്രനാളും പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കപ്പാസിറ്റീവ് ടൈപ്പിൽ നമ്മൾ എന്തുമാത്രം യൂസ് ചെയ്യുന്നുള്ളൂ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഫീൽഡ് വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡിലോ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂടാക്കുന്നത്. മൈക്രോവേവ് വരുമ്പോഴോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചേർന്നിട്ട് മൈക്രോവേവ് ബോഡിയിലേക്ക് കടത്തിവിട്ടാണ് എന്തിന് ചൂടാക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ട് എന്താ, സൗണ്ട് വേവ് തന്നെയാണ് അല്ലെ, നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഹൈ ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ് ആണ്. സൗണ്ട് വേവിന് എന്താ പ്രശ്നം, സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പ്രഷർ വേവ്സ് ആണ് അല്ലെ. നിങ്ങൾ വലിയ ഗാനം കേൾക്കുന്ന സ്പീക്കറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ, നല്ലൊരു വരയിൽ വരുന്നില്ലേ. അപ്പോൾ എയറിനെയാണ് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെവിയിൽ അല്ലെ നമുക്ക് കേൾക്കാൻ പറ്റും, ബോഡിയിൽ നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് വരുന്നത്, നമുക്ക് ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബോഡിയിലേക്ക് കടത്തിവിടും. അപ്പോൾ ബോഡിയിലേക്ക് കടത്തി വിടുമ്പോൾ ബോഡി മുഴുവൻ എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ല. അപ്പം ബോഡി ടിഷ്യൂ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറൽ എന്ത് ചെയ്യും, ടിഷ്യൂ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും, ചൂടാവാനും തുടങ്ങും. അപ്പം അങ്ങനെയാണ് നമ്മൾ ബോഡി ടിഷ്യൂസിന് എന്ത് ചെയ്യുന്നത്, ചൂട് പിടിക്കുന്നത്. അപ്പോൾ ശരിക്ക് ടിഷ്യൂസിനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ആ എക്യുപ്മെൻറ്റ്. കേരളം അപ്പോൾ അൾട്രാസൗണ്ട് ആരാ ജനറേറ്റ് ചെയ്തിരുക, നമ്മൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, നിങ്ങൾ ഗ്യാസ് ലൈറ്റർ ഇല്ലേ, ഗ്യാസ് ലൈറ്ററിൽ നിങ്ങളപ്പോൾ ഇങ്ങ് വിരൽ വെച്ച് നോക്കിയിട്ടുണ്ടോ, അടിക്കുമ്പോൾ, അടിക്കുമ്പോൾ വിരൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല തരിപ്പ് അനുഭവപ്പെടും, ഷോക്ക് അടിക്കും അല്ലേ. അപ്പോൾ അവിടെ ഈ ആ ക്രിസ്റ്റൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മെറ്റലിൻ്റെ സാധനം പോയിട്ട് ക്രിസ്റ്റൽ പോയി ഇടിക്കുക. അപ്പോൾ ക്രിസ്റ്റൽ ഞെരുങ്ങും, പ്രസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ക്രിസ്റ്റലിൽ വോൾട്ടേജ് ഉണ്ടാവും, ആ വോൾട്ടേജ് സ്പാർക്കായിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഗ്യാസ് കത്തുന്നത്. കേരള ഇനി നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കിയട്ടെ, നിങ്ങൾ ആ ക്രിസ്റ്റലിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ചുരുങ്ങാനും തുടങ്ങും, പഴയ പോലെ സ്ഥിതിയിലേക്ക് വരാനും തുടങ്ങും, മനസ്സിലാ. അപ്പോൾ നിങ്ങൾ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എടുത്തിട്ട് ആ ക്രിസ്റ്റലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹൈ ഫ്രീക്വൻസി സൈൻ വേവോ ഒരു വേവ് കൊടുക്കുക. അപ്പോൾ വേവ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ക്രിസ്റ്റലിൽ
അപ്പൊ മേലെയും താഴെയും വോൾട്ടേജ് വരുമ്പോൾ ക്രിസ്റ്റൽ എന്ത് ചെയ്യും, ചുരുങ്ങാനും തുടങ്ങും, പഴയ സ്ഥിതിയിലാവാനും തുടങ്ങും, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എത്രന്റെ വേവ്? 3 MHz വേവ് ആണ് ഈ ക്രിസ്റ്റലിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ക്രിസ്റ്റല് 3 MHz അല്ലേ എന്ത് ചെയ്യും, ചുരുങ്ങാനും തുടങ്ങും, പഴയ അതായത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ആ ക്രിസ്റ്റലിന്റെ മേലെ ഒരു ഡയഫ്രം പോലത്തെ ഒരു സാധനം എന്ത് ചെയ്യുക, അവിടെ ഒട്ടിച്ചു. അപ്പൊ ഈ ക്രിസ്റ്റല് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ ആരും അനങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ക്ലിയർ അല്ലേ? ഇനി ആ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഡയഫ്രം നമ്മൾ എടുത്ത് ഇവിടെ വെക്കും, ബോഡിയിൽ വെക്കും. അപ്പൊ ആ വൈബ്രേഷൻ ബോഡി അല്ല ബോഡി ബോഡി വൈബ്രേറ്റ് ചെയ്യില്ലേ, അപ്പൊ ആ വൈബ്രേഷൻ അത് ബോഡിയിലൂടെ എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, താഴേക്ക്. അപ്പൊ ആ പോകുന്ന വഴിക്ക് ഏതെല്ലാം ടിഷ്യൂ ഉള്ളത് അതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും, ഹൈ സ്പീഡ് ഫ്രീക്വൻസി അല്ല 3 MHz 300,000 വരില്ല, അത്രയും ഫ്രീക്വൻസി എന്ത് ചെയ്യാതെ വൈബ്രേറ്റ്. അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബോഡി നമ്മുടെ ഒരു മൈക്രോ മെസ്സേജ് പോലെ തന്നെ ബോഡി എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മെസ്സേജ് ചെയ്യുമ്പോൾ ബോഡി ചൂടാവുന്നില്ലേ, അതുപോലെ ആ വേവ് പോയ സൗണ്ട് ഈ സൗണ്ട് വേവ് പോയ വഴിയിൽ ആരെല്ലാം ഉള്ളത് അവരെല്ലാം വൈബ്രേറ്റ് ചെയ്യും ഹൈ ഫ്രീക്വൻസി. അപ്പൊ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ പോയ ഭാഗത്തെല്ലാം എന്ത് പിടിക്കും, എന്ത് സംഭവിക്കും, ചൂട് പിടിക്കാൻ തുടങ്ങും. ഇതാണ് ഏത് മൈക്രോവേവ്, സോറി ഏത് അൾട്രാസൗണ്ട് ഡയാതെർമി, ക്ലിയർ അല്ലേ?